ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു സൗണ്ട് ബാർ ആണ്. ഞാനിത് കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോയിലാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇത് സോണിയുടെ HD S26 എന്ന് പറഞ്ഞ മോഡലാണ്. ഡോൾബി ഡിജിറ്റൽ സറൗണ്ടിങ് സൗണ്ട് സപ്പോർട്ടായിട്ടുള്ള ഒരു സൗണ്ട് യൂണിറ്റ് ആണ് ഇത്. ഞാനിത് മേടിക്കാനുണ്ടായ കാരണം എന്തെന്ന് ഞാൻ പറയാം. നമുക്കിപ്പോൾ ഒരു കാര്യം മേടിക്കണം തോന്നിയിരുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോണായിട്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ടി വി ആയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഐറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള റിവ്യൂസ് നോക്കും. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ റിവ്യൂസുകളെല്ലാം തന്നെ ഞാൻ ഇങ്ങനെ അടിച്ചു പറക്കി നോക്കും. ഓരോന്നിൻ്റെ സൗണ്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ച് സൗണ്ട് ബാറുകൾ ഞാൻ സോർട്ട് ചെയ്തിട്ടിരുന്നു, കുറച്ച് കാർട്ട് ചെയ്തിട്ടിരുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതിൽ ഒന്നായിരുന്നു ഇത്, പിന്നെ ഒന്ന് JBL ആയിരുന്നു. അടുത്തുള്ള ഷോപ്പുകളിൽ അന്വേഷിച്ചപ്പോൾ ഈ സോണിയുടെ ഈ ഒരു മോഡൽ മാത്രം, HD S26 എന്ന് പറഞ്ഞ ഈ മോഡൽ മാത്രം നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നുമില്ല. നമ്മൾ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കായംകുളത്തുള്ളൊരു ഷോപ്പില് ഞാനിങ്ങനെ കയറിയുണ്ട്. കയറിയപ്പം അവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും ഈ പറഞ്ഞ പോലെ സൗണ്ട് ബാർ ഇരിപ്പുണ്ട്. JBL ഞാൻ ഉദ്ദേശിച്ച കാർട്ടി വെച്ചിരുന്ന ഒട്ടുമിക്ക ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. സോണിയുടെ ഈ ST S26 ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് അതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ഒന്ന് അവിടെ വെച്ച് ഞാൻ ചെയ്തു. ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ കേൾപ്പിച്ചു. സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓക്കെ, അപ്പം തന്നെ പാക്ക് ചെയ്തു. ബാക്കി പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. 18,500 അവിടുന്ന് അവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ EMI വഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് ഒരു സൗണ്ട് ബാറും അതുപോലെ തന്നെ രണ്ട് റയർ സ്പീക്കേഴ്സും പിന്നെ ഒരു സബ് വൂഫറും ആണ് ഇതിൽ വരുന്നത്. 400 വാട്ട്സിന്റെ ഔട്ട്പുട്ട് ആണ് ഇത് തരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന കണക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് ആണ്. ബ്ലൂടൂത്ത് നമുക്ക് V5 ആണ്. അത് നമുക്കൊരു 10 മീറ്റർ വരെ നമുക്ക് അതിന്റെ കവറേജ് കിട്ടും. അതുകൂടാതെ നമുക്ക് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും വരുന്നില്ല. നമുക്ക് USB, HDMI ആർക്ക്, ഒപ്റ്റിക്കൽ, അനലോഗ് ഈ കണക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. നമുക്ക് തന്നിരിക്കുന്ന വാറണ്ടി, ഇതിൽ 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൗണ്ട് ബാർ ഇതാണ്. അപ്പം ഈ സൗണ്ട് ബാറിൽ നമുക്ക് പറഞ്ഞ പോലെ 3 ചാനലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് 5.2 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ ഒരു വീതി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ബാർ ആണ്. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് സോണിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ റയർ സ്പീക്കേഴ്സ് വരുന്നത്. സ്പീക്കേഴ്സ് 2 എണ്ണമാണ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ റൂമിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ബാക്കിലായിട്ട് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ എക്സ്പീരിയൻസ്, നമുക്കത് അതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ടി വിയിൽ കണക്ട് ചെയ്തപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു ടേബിളിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ സറൗണ്ടിങ് സൗണ്ട് ഡോൾബിയോ അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് അന്നേരം എനിക്ക് വലിയ രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിത് 2 സൈഡിലായിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ളൊരു സറൗണ്ടിങ്ങും അതുപോലെ സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. റിമോട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്ന ഇൻപുട്ട് അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ബട്ടൺ ആണുള്ളത്. അതിൽ ഇൻപുട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ USB അതുപോലെ തന്നെ അനലോഗ് അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത്. പിന്നെ ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഓട്ടോ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ റിമോട്ടിൽ. ഓട്ടോ സൗണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ സബ് വൂഫറും അതുപോലെ ഈ സൗണ്ട് സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സൗണ്ട് ഇപ്പോൾ എന്താണോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും ഓട്ടോമാറ്റിക്കലി ഇത്. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഉള്ളത് സിനിമ കാണുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ വരുന്നത് മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുമ്പോൾ കൂടുതലും മ്യൂസിക് ഇൻസ്ട്രുമെന്റിലാണ് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാസ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നത് വോയിസ് ആണ്. നമ്മൾ എന്ത് പ്രോഗ്രാമാണോ കാണുന്നത് അതിൽ വോയിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വോയിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ആയിരിക്കും കൂടുതലും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നൈറ്റ് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഹോളിൽ മാത്രം നിൽക്കുന്ന ഒരു സൗണ്ട് ആയിരിക്കും നമുക്കത് ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത് നമുക്ക്. അതായത് അതിന് പുറത്തേക്ക് നമുക്ക് സൗണ്ട് അധികം കേൾക്കത്തില്ല. നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്ന രീതിയിലുള്ളൊരു മോഡലേക്ക് അത് ചേഞ്ച് ആവും. അതായത് നമുക്ക് സൗണ്ട് കുറച്ച് ഡിം ആവും. പിന്നെ ഇതിൽ നമുക്ക് വോയിസ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ സബ് വൂഫറിന്റെ ബാസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുകളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സബ് വൂഫറിൽ ഒരു LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ഏതാണെന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് ആണെങ്കിൽ BT എന്ന് കാണിക്കും, അൺലോക്ക്, പിന്നെ അതുപോലെ തന്നെ TV, USB ഈ ഓപ്ഷൻസ് കാണിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഇൻപുട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിസ്പ്ലേ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ അതിൽ കാണിക്കും. അതുപോലെ സബ് വൂഫറിന്റെ വോളിയം അപ്പ് ചെയ്താലും ഡൗൺ ചെയ്താലും സബ് വൂഫറിന്റെ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊരു ടച്ച് ഏരിയ ഉണ്ട്. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ട് പെയർ ചെയ്യാനുള്ളതും
പവർ ഓഫ് ഓണും വോളിയം അപ്പ് ആൻഡ് ഡൗണും എല്ലാം സ്വിച്ചസുകളും കൊടുത്തിട്ടുണ്ട്. അത് ടച്ചാണ്. അപ്പം നല്ല രീതിയിലുള്ള നല്ലൊരു പ്രീമിയം ലുക്കാണ് അതിനുള്ളത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഉള്ളത്. നല്ല ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിക്കലിലും ആർക്കിലുമാണ്, HDMI ആർക്കിലുമാണ് നമുക്ക് ക്വാളിറ്റി അധികം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത സമയത്ത് ബ്ലൂടൂത്ത് ഫസ്റ്റ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് തന്നിരുന്നു. പിന്നെ അതൊരു ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബ്ലൂടൂത്തിന്റെ ഡിലേ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയലോഗ് പറയുന്നത്, അതായത് പറഞ്ഞതിന് ശേഷമായിരിക്കും സൗണ്ട് വരുന്നത്, ആ ഒരു രീതിയിലുള്ള ഡിലേ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡിലേ ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ അൺലോഗ് കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത് ഒപ്റ്റിക്കലും അല്ലാന്നുണ്ടെങ്കിൽ ആർക്ക് HDMI ആർക്ക് വഴിയാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം, മ്യൂസിക് കേൾക്കാം, അതിന് ഡിലേ കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ നമ്മളിപ്പം TV കണക്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിലുള്ള ഡിലേ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മാസത്തെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി സൗണ്ടിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ കാരണം ഇത് കൂടാതെ ഞാൻ നമ്മുടെ ഈ ഓണത്തിന്റെ സമയത്ത് ഞങ്ങൾ ഔട്ട്ഡോർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾക്ക് ജസ്റ്റ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ഒരു പാർട്ടി മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്തു. ഔട്ട്ഡോർ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ക്വാളിറ്റിയിൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മ്യൂസിക് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് മാക്സിമം വോളിയം മാക്സിമം ബാസും വെച്ചതിന് ശേഷം നമുക്കൊരു പതർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് അന്നേരം കിട്ടിയിരുന്നത്. ഞാനൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് വെച്ചാണ് ഞാൻ സൗണ്ട് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം അത് മാക്സിമം അത് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ സാധിക്കും. അപ്പം ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. അതായത് ബ്ലൂടൂത്ത് പെട്ടെന്ന് നമുക്ക് പെയർ ചെയ്യാം, ഫോണുമായിട്ടായാലും TV ആയിട്ടായാലും പെട്ടെന്ന് തന്നെ പെയർ ആവും. പക്ഷേ എങ്കിൽ നമുക്ക് ഡിലേ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഡിലേ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഡിലേ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് അതിൽ കിട്ടുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു അല്ലാതെ വേറെ ഒരു നെഗറ്റീവ്സും പറയാനില്ല. ഇനി നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അതറിയാൻ സാധിക്കും വേറെ എന്തൊക്കെ പ്രോബ്ലംസ് വരുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഡിലേ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. 20 രൂപ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സോണിയുടെ ST S20R എന്ന് പറയുന്ന ഈ മോഡല്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.